ആ ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് ബിഷപ്പ് ഹൗസ് അല്ലേ? അതെ. ഫാദർ, എനിക്ക് എന്റെ ലൂർദ് മാതാ പള്ളിയിലെ നമ്പർ കിട്ടോ? നമ്മളെ ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട്, ഇപ്പോ സുരേഷ് ഗോപി ഈ ഒരു സ്വർണ കിരീടം സമർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടേ. അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്താ അറിയാനാണ്. അതിന്റെ അത് ചെമ്പ് പൂശി ചെമ്പാണെന്നുള്ള മട്ടില് അങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനം പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, പരിശോധന കഴിഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും എവിടെ വന്നിട്ട്? ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ, ജനയുഗം, ഒന്ന് രണ്ട് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടേ. അവരോട് ചോദിക്കാൻ ഇവിടുന്ന് ന്യൂസ് കിട്ടിയെന്നുള്ളത് വെറുതെ വേറെ ന്യൂസ് എഴുതി വിട്ടു, അതിന് എനിക്ക് പള്ളിത്തര അൻസറേ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, നിലവിൽ അങ്ങനത്തെ ഒരു ഇത് അറിയും ബിഷപ്പ് ഹൗസിലില്ല അല്ലേ. നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അത്തരത്തിൽ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് തൃശൂർ. അതിന് കാരണം BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെയാണ്. കൂടാതെ നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയുമായുള്ള അടുപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചാൽ പിന്നെ പതിയെ കേരളം കമ്മ്യൂണിസ്റ്റ് മുക്തമാകുമെന്ന് കമ്മികൾ വരെ മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഏത് വിധേനയും സുരേഷ് ഗോപിക്കെതിരെ കള്ളപ്രചാരണങ്ങളാണ് കമ്മികൾ പടച്ചുവിടുന്നത്. അത്തരത്തിൽ ഇന്നലെ മുതൽ കൊങ്ങികളും സുടാപ്പികളും ചേർന്ന് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു പ്രചാരണമാണ് നടൻ സുരേഷ് ഗോപി മാതാവിന് സമർപ്പിച്ച കിരീടം ചെമ്പിലുണ്ടാക്കി സ്വർണം പൂശിയതാണ് എന്നത്. ആ പ്രചാരണം കണ്ട് തൃശൂർ ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ച വ്യക്തിക്ക് കിട്ടിയ മറുപടി നമുക്കൊന്ന് കേട്ടാലോ. ഹലോ, നമസ്കാരം. ഇത് ബിഷപ്പ് ഹൗസ് അല്ലേ? അതെ. ഫാദർ, എനിക്ക് എന്റെ ലൂർദ് മാതാ പള്ളിയിലെ നമ്പർ കിട്ടോ? നമ്മളെ ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട്, ഇപ്പോ സുരേഷ് ഗോപി ഈ ഒരു സ്വർണ കിരീടം സമർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടേ. അപ്പൊ അതിന്റെ നിജസ്ഥിതി എന്താ അറിയാനാണേ. അതിന്റെ അത് ചെമ്പ് പൂശി ചെമ്പാണെന്നുള്ള മട്ടില് അങ്ങനെ ഒരു ഔദ്യോഗിക തീരുമാനം പള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്, പരിശോധന കഴിഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും എവിടെ വന്നിട്ട്? ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ, ജനയുഗം, ഒന്ന് രണ്ട് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടേ. അവരോട് ചോദിക്കാൻ ഇവിടുന്ന് ന്യൂസ് കിട്ടിയെന്നുള്ളത് വെറുതെ വേറെ ന്യൂസ് എഴുതി വിട്ടു, അതിന് എനിക്ക് പള്ളിത്തര അൻസറേ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, നിലവിൽ അങ്ങനത്തെ ഒരു ഇത് അറിയും ബിഷപ്പ് ഹൗസിലില്ല അല്ലേ. കൊങ്ങികളും സുടാപ്പികളും ചേർന്ന് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ആരാണോ ഈ വാർത്തകൾ പടച്ചുവിടുന്നത് അവരോട് പോയി തന്നെ ചോദിക്കാനാണ് തൃശൂർ ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ച വ്യക്തിക്ക് കിട്ടിയ കലക്കൻ മറുപടി. കാരണം സുരേഷ് ഗോപി തന്റെ വിശ്വാസം മൂലം പള്ളിയിൽ സമർപ്പിച്ച സ്വർണ കിരീടത്തിന്റെ പേരിൽ ആദ്യം രാഷ്ട്രീയം കലർത്താനായിരുന്നു കമ്മികളുടെ ആദ്യത്തെ ശ്രമം. എന്നാൽ അത് ഏൽക്കാതെ വന്നതോടെയാണ് പുതിയ കള്ളപ്രചാരണവുമായി ഇപ്പോൾ അവർ രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ കാസിയും മുന്നോട്ട് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ കിരീടം അതൊരു നേർച്ച വസ്തുവാണ്. മൂന്നാംകിട രാഷ്ട്രീയത്തിന് വേണ്ടി തെമ്മാടിത്തരം പ്രചരിപ്പിക്കരുതെന്നാണ് കാസ പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കള്ളപ്രചാരണം നടത്തുന്ന അനിലക്കരയെ പോലെയുള്ളവർക്കും കാസ തക്ക മറുപടി നൽകുന്നുണ്ട്. നിന്റെയൊക്കെ തറ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനുള്ളതല്ല ഒരു പള്ളിയിൽ നേർച്ചയായി വിശ്വാസപ്രകാരം സമർപ്പിക്കപ്പെട്ട വസ്തു. അതിന്റെ മാറ്റുമളവും തൂക്കവും നോക്കേണ്ട ആവശ്യം ആ പള്ളിക്കുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയമാവാം, അനിലിനെ പോലെയുള്ളവർ ഉള്ളത് കൊണ്ട് തറ കളികളും ഉണ്ടാകും. പക്ഷേ ഒരു പള്ളിയിൽ നേർച്ചയായി കിട്ടിയ വസ്തുവിനെ ഉപയോഗിച്ച് മറ്റേടത്തെ രാഷ്ട്രീയം കളിക്കരുത്. അത് ശുദ്ധ തെമ്മാടിത്തരമാണെന്നാണ് കാസ നൽകിയിരിക്കുന്ന മറുപടി.